രത്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതി. ലാളിത്യവും സ്നേഹവും നന്മയും ഒരുപോലെ കാത്തു സൂക്ഷിച്ച മഹത് വ്യക്തിത്വം. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് 5 വർഷം. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. അന്ന് പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം. ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച എ പി ജെ അബ്ദുൽ കലാമിന് ഇന്ന് രാഷ്ട്രത്തിന്റെ പ്രണാമം. സൗമ്യവും ലളിതവുമായ ജീവിതത്തിലൂടെ ഇന്നും അദ്ദേഹം നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. കലാം ആസാദ് 1931 ഒക്ടോബർ 15 രാമേശ്വരത്ത് ജൈനൽ അബ്ദിന്റെയും ആഷി അമ്മയുടെയും ഇളയ പുത്രനായാണ് കലാമിന്റെ ജനനം. ആകാശങ്ങളിൽ പറക്കുക എന്നതായിരുന്നു കലാമിന്റെ സ്വപ്നം. രാമേശ്വരത്ത് ഒരു ചെറിയ വിദ്യാലയത്തിൽ നിന്നും അറിവ് സമ്പാദിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം ലോകത്തിലെ തന്നെ മഹാനായ ശാസ്ത്രജ്ഞനും ഭാരതത്തിലെ പ്രഥമ പൗരനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ വളർച്ച അറിവ് സമ്പാദിക്കണമെന്ന ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിക്കും പ്രചോദനമാണ്. നന്ദി. ഇന്ത്യയുടെ ഭാവി കുട്ടികളിലാണെന്ന് തിരിച്ചറിഞ്ഞ കലാം അവരിൽ സമ്മർദ്ദം ചെലുത്താതെ അറിവുകൾ പകർന്നു. പ്രഭാഷണ കലയെ നെഞ്ചോട് ചേർത്ത് വെച്ച ആളായിരുന്നു കലാം. യുവാക്കൾക്കും കുട്ടികൾക്കും പ്രചോദനം നൽകുന്നതായിരുന്നു കലാമിന്റെ പ്രസംഗങ്ങളെല്ലാം. അബ്ദുൽ കലാം. കലാമിന്റെ ആശയങ്ങളും പ്രവർത്തികളും അദ്ദേഹത്തെ ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന നിലയിൽ ഉയർത്തി. 48 സർവകലാശാലകളിൽ നിന്നും ഡോക്ടറേറ്റ് നേടി. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്നം എന്നീ ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി. രണ്ടാമത് പൊക്രാൻ ആണവപരീക്ഷണം. അഗ്നി പൃഥ്വി മിസൈലുകളുടെ ശില്പി. ഇന്ത്യയുടെ ആദ്യ സാറ്റലൈറ്റ് വെഹിക്കിൾ നിർമ്മാണം. രോഹിണി ഉപഗ്രഹ പ്രവർത്തനം തുടങ്ങി ഒട്ടനവധി വിജയങ്ങൾ നേടുവാൻ അദ്ദേഹത്തിന് സാധ്യമായി. Wings of Fire, India My Dream, Findings to President, ഇവ അതിൽ ചിലതു മാത്രമാണ്. July 27 ഷില്ലോങ്ങിൽ വെച്ചാണ് കലാം അന്തരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രാർത്ഥനയോടെ നമുക്ക് കൈകൂപ്പാം.